വെറും ഒരു പ്രോപ്പർട്ടി എക്സ്പോ മാത്രമായിരുന്നില്ല ഷാർജ എക്സ്പോ സെൻറ്ററിലേത്. അക്ഷരാർത്ഥത്തിൽ ഒരു ഫാമിലി മേള. കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഒപ്പം സമയം ചെലവിട്ട് വീടുകളും ഫ്ളാറ്റുകളും കണ്ട് മത്സരങ്ങളിൽ പങ്കെടുത്ത് കൈനിറയെ സമ്മാനങ്ങൾ വാങ്ങാനുള്ള അവസരം. മാതൃഭൂമി ഡോട്ട് കോമും ക്രെഡയുമായി ചേർന്ന ആറാമത്തെ സീസണാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിനെ യു എക്കാർ കാണുന്നത് ഒരു ഫാമിലി മേളയായിട്ടാണ്. ഈ വീടൊക്കെ സെലക്ട് ചെയ്യുമ്പം ഫാമിലി ആയിട്ടാണ് വരാറ്. അപ്പം പലരും നാട്ടിൽ വരുമ്പം കുടുംബം ഉണ്ടാവില്ല, ചിലപ്പം ഭർത്താവ് വരും, ചിലപ്പോൾ വൈഫ് വരും. അപ്പോൾ ഇവിടെ വരുമ്പം അവർക്ക് ഈ ഫാമിലിയായി വന്ന് കുട്ടികൾക്കുള്ള ഗെയിംസ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് ബോധ്യപ്പെട്ട് ഇതൊരു ഫാമിലി മേളയായിട്ട് മാറിയിട്ട് അത് ഈ വർഷം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതായിരുന്നു കേരള പ്രോപ്പർട്ടി എക്സ്പോ തുടങ്ങുന്നതിന് മുൻപുള്ള ഉറപ്പ്. എക്സ്പോ സെന്ററിലെ രണ്ട് ദിവസത്തെയും കാഴ്ചകൾ ഈ വാക്കുകൾ അന്വർത്ഥമാക്കി. കുട്ടികൾക്ക് പെയിന്റിംഗ് മത്സരം, വീട്ടമ്മമാർക്ക് പാചക മത്സരം, ക്രിക്കറ്റ് പ്രേമികൾക്ക് ലോകകപ്പ് പ്രവചന മത്സരം, എല്ലാവർക്കും കൈനിറയെ സമ്മാനങ്ങൾ. ക്രിക്കറ്റ് തന്നെയായിരുന്നു ജൂനിയർ വിഭാഗത്തിലെ പെയിന്റിംഗ് മത്സരത്തിന്റെ തീം. റോസ് മരിയ, ആദിദേവ് ഷിജു, വൈഗ വിനോദ് മേനോൻ എന്നിവർ വിജയികളായി. നാട്ടിലെ കുട്ടികൾ കളിക്കണ, നാട്ടിലെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കണം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അതിപ്പോൾ ഫൈനൽസിലായി. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു സ്റ്റേജും വച്ചൻകോട്ട് ആ ഇന്ത്യയും പാകിസ്ഥാൻ്റെയും ഒരു ഹെൽമെറ്റ് വെച്ചു. അതാകുമ്പോൾ ഒരു റൈവലറി തോന്നും. സ്പോർട്സിനെനിക്ക് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ക്രിക്കറ്റ് ഞാനിതുവരെ ട്രൈ ചെയ്യാത്ത ഒരു സ്പോർട്സാണ്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടിയും ഒരു സന്തോഷം തോന്നും, കാരണം ഞാൻ ഇതുവരെ ഒരു ട്രൈ ചെയ്യാത്ത ഒരു സാധനമല്ല. ഭാവനയും നിറക്കൂട്ടുകളും ചേർത്ത് കുരുന്നുകൾക്കും സമ്മാനം നേടാൻ പ്രോപ്പർട്ടി എക്സ്പോ അവസരമൊരുക്കി. സ്വപ്ന ഭവനമായിരുന്നു സബ് ജൂനിയർ വിഭാഗത്തിന്റെ വിഷയം. വിസ്മയിപ്പിക്കുന്ന ചിത്രങ്ങളായിരുന്നു കുരുന്നുകളുടേത്. വിനോദവും വീടും ഒരു കുടക്കീഴിൽ. സ്വപ്നഭവനം സ്വന്തമാക്കാൻ എത്തിയവർക്ക് വിവിധ രുചി വൈവിധ്യങ്ങൾ കൂടി സമ്മാനിച്ചു കേരള പ്രോപ്പർട്ടി എക്സ്പോ. വീട്ടമ്മമാരുടെ കൈപുണ്യം. ചുരക്കയും മത്തനും മുളയരിയും ഇളനീരും കപ്പയുമൊക്കെ വിവിധ രുചിക്കൂട്ടുകളിൽ സന്ദർശകർക്ക് മുന്നിൽ എത്തി. ഒരു വെജാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, വെജ് ഡെസേർട്ട്. അപ്പോൾ അതിനായിട്ടാണ് കപ്പയും പിന്നെ അതുപോലെ തന്നെ പംപ്കിൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റെസിപ്പിയാണ്. എപ്പോഴും ഞാൻ കോമ്പറ്റീഷനിൽ പോകുമ്പോൾ ഇങ്ങനെ റെസിപ്പികൾ നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റെസിപ്പികളെ കൊണ്ടുപോകാറ്. അപ്പോൾ നമുക്ക് എപ്പോഴും എഫോർഡബിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ചെയ്യുക. ഒരു ഡെസേർട്ടാണ്, വെജിറ്റബിൾ മിക്സ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഒരു ഹണി കോംബ് വെജിറ്റബിൾ ഫ്യൂഷൻ ഡിലൈറ്റ്സ് എന്നാണ് പേര്. ഇറ്റ്സ് മെയ്ഡ് ഓഫ് 3 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മിൽക്ക്. And then it's a normal cake. You put fresh cream on it, fresh fruits, and then you soak it in milk overnight. Vermicelli inde oru pudding undakkiyathu. So it has a custard layer, pinna coconut inde oru layer, fresh cream inde oru layer. Enikku cake nodana onnu koodi ishtam taalpayam onnu koodi koodathale cake nodana. Appo cake enna undakkanu vicharichu anganeyana cake nokke ethiyathu. നമുക്ക് ചുറ്റുമുള്ള വിഭവങ്ങൾ ചേർത്ത് വെച്ചാണ് ഡെസേർട്ട് പാചക മത്സരത്തിൽ വീട്ടമ്മമാർ വിസ്മയം തീർത്തത്. സമ്മാനങ്ങൾ നേടിയവർക്ക് സന്തോഷം, മറ്റുള്ളവർക്ക് ഇനിയും ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ആവേശം. ഇങ്ങനെയാണ് പ്രോപ്പർട്ടി എക്സ്പോ വേറിട്ടതായത്. ചൊരങ്ങ ഡെസേർട്ട്, ചൊരക്ക എന്ന് പറയുമോ, അതിന് എളനീര് ബേസ് വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് അതിന് ചൊരക്കൻ്റെ ചീസ് കേക്ക് പുഡിംഗ് എന്നും പറയും, ഡെസേർട്ട് എന്നും പറയും. ബേസായിട്ട് നമ്മൾ ബിസ്ക്കറ്റ് കൊടുക്കുക ചീസ് പുഡിങ്ങിന്. അതിപ്പോൾ ഇത് ഞാൻ ഇളനീർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെറൈറ്റി ആക്കിയത്. രുചിമേളയ്ക്കൊപ്പമായിരുന്നു ക്രിക്കറ്റ് ലഹരി. ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടിയപ്പോൾ പ്രോപ്പർട്ടി എക്സ്പോ മേളയിലും അതിൻ്റെ ആവേശമുയർന്നു. പ്രവചന മത്സരവും തകൃതി. രണ്ടു ദിവസത്തെ മേള സമാപിക്കുമ്പോൾ കേരളത്തിൽ നിന്നും പ്രദർശനത്തിനെത്തിയ നിർമ്മാതാക്കൾക്ക് നിറഞ്ഞ സന്തോഷം. ഒരു കുടക്കീഴിൽ നമ്മൾ വിവിധ പ്രൊജക്റ്റുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് എക്സ്പോൻ്റെ ഏറ്റവും വലിയ ഗുണം. പ്രവാസി ഒരു മാസത്തെ അല്ലെങ്കിൽ ഒന്നര മാസത്തെ അവധിക്ക് നാട്ടിൽ പോകുമ്പോൾ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും മറ്റുള്ള ആവശ്യങ്ങളും കഴിഞ്ഞ് വരുമ്പോൾ കയ്യിൽ വളരെ 10-12 ദിവസമേ ഉണ്ടാവുള്ളൂ. ഈ ദിവസങ്ങൾ കൊണ്ട് നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്ന ഇത്രയും ബിൽഡർമാരുടെ പ്രൊജക്റ്റുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്.
അപ്പം നിങ്ങളിവിടെ വരുന്നതോടുകൂടി ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ അഭിരുചിക്കൊത്ത പ്രൊജക്റ്റുകളെ ആദ്യം നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. തിരിച്ച് നാട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ബിൽഡർമാരെ പോയി മീറ്റ് ചെയ്ത് അവരുടെ പ്രൊജക്റ്റുകൾ കണ്ട ശേഷം അവരുമായി സംസാരിച്ച് നിങ്ങൾക്ക് ഡീല് ഉറപ്പിക്കാൻ സാധിക്കുന്നു. ഒരു കാലങ്ങളിൽ ജോലിക്കായിട്ട് പ്രവാസി ജീവിതം നയിക്കേണ്ടി വന്നാലും ഇപ്പോഴും അവരുടെ മനസ്സ് നാട്ടിൽ തന്നെയാണ്. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം എന്ന് പറഞ്ഞാൽ ആ വെൽക്കം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടീസും അങ്ങനെയുള്ള കാര്യങ്ങൾ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവരുടെ താല്പര്യവും നാട്ടിലേക്ക് മടങ്ങാനുള്ള അവരുടെ ഒരു ആഗ്രഹവും എല്ലാം ഇതിൽ വളരെയധികം പ്രതിഫലിക്കുന്നുണ്ട്. കസ്റ്റമർക്ക് ഡയറക്റ്റ് തന്നെ കാണാൻ പറ്റും നമ്മുടെ വർക്ക് അപ്ഡേറ്റ്സും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ പ്രോജക്ട്സ് ആണെങ്കിൽ തന്നെയും അതിനൊക്കെ റേറാ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ ഇൻഡിവിജ്വലായിട്ടാണെങ്കിലും നമ്മൾ കൺസ്ട്രക്ഷൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ടും ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലാസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഫിക്കി ഇൻഡോ അറബ് കൗൺസിൽ കോ ചെയർമാനും ഇറാം ഗ്രൂപ്പ് CMDയുമായ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് പങ്കുവച്ചതും ഇതേ സന്തോഷം തന്നെ. മേളയിൽ പങ്കെടുത്തവർക്ക് അദ്ദേഹം മാതൃഭൂമിയുടെ ഉപഹാരങ്ങളും സമ്മാനിച്ചു. വരുന്ന എല്ലാം ഗവൺമെന്റ് മോണിറ്ററി ഉണ്ടെന്ന്, ആ മോണിറ്ററിങ്ങിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മേടിച്ചാൽ അത് ഓൺ ടൈമിൽ കിട്ടുമെന്നുള്ള വിശ്വാസം ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും മാതൃഭൂമി ചെയ്യുന്ന ഈ ഒരു പ്രൊജക്റ്റ് പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് UAE-യിലുള്ളവർക്ക് വന്ന് നേരിട്ട് കാണാനും അതിനെപ്പറ്റി അറിയാനും അത് വാങ്ങിക്കാനും കഴിയുന്നുണ്ട്. ദൈവം ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, പ്രവാസികൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മാതൃഭൂമിക്ക് എനിക്കും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കേരള പ്രോപ്പർട്ടി എക്സ്പോ 6th എഡിഷൻ അവസാനിക്കുമ്പോൾ സന്ദർശകരായ പ്രവാസികൾക്ക് സ്വപ്നഭവനം കയ്യെത്തും ദൂരത്തെത്തിയതിൻ്റെ സന്തോഷം, മേളയ്ക്കെത്താൻ കഴിഞ്ഞവർക്ക് അടുത്ത എക്സ്പോയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, 2 നാളുകൊണ്ട് പ്രവാസികളുടെ ഭവന സ്വപ്നങ്ങളെക്കുറിച്ച് അടുത്തറിയാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ നിർമ്മാതാക്കളും.